want to auto? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനൊരു ചെറിയ ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ചാനലിൽ റെഗുലറായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് ആണ്, പാലക്കാടാണുള്ളത്. അപ്പോൾ നമ്മുടെ പാലക്കാടെ കുറച്ച് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാ സനു ഉണ്ട്, നിമ്മിയുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, തക്കുവാനും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം സനുവാണ് കുറേ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ സഞ്ചാരത്തിലെ സന്തോഷ് ജോർജ് സാറിൻ്റെ സൗണ്ടും ആ ഒരു ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സനു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇടാം കേട്ടോ. മല നഗരത്തിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ഇവിടെ പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. അപ്പം നമ്മൾ ആദ്യം മീൻവല്ലം വാട്ടർഫോൾസിലേക്കാണ് പോയത്. അവിടെയാണ് ഉദ്ദേശിച്ചത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയി, പക്ഷേ നമ്മൾക്ക് വഴി തെറ്റി. നമ്മൾ ഏതോ വഴികൾ, അതായത് ആക്ച്വലി ഷോർട്ട് കട്ടിലൂടെയാണ് അവർ നമ്മളെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലത്തൊക്കെ എത്തിയത്. ഫൈനലി നമ്മളെത്തി. അതായത് നമ്മൾ മീൻവലത്തേക്ക് പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു പാസ് എടുക്കണം. അവിടുന്ന് പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തക്കു. ഇതാ കണ്ടില്ലേ, തുടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുത്തിട്ട് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു പാസ് കിട്ടും, എത്ര ആൾക്കാരാണോ ഉള്ളതെന്ന് വെച്ചിട്ട്. അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടടുത്തായിരിക്കുമെന്ന്, പക്ഷേ അങ്ങനെയല്ല. കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇത് ആ ജീപ്പ് കണ്ടില്ലേ, ആ ജീപ്പിനെ ഫോളോ ചെയ്ത് നമ്മൾ പോയി. നമ്മുടെ വഴികാട്ടി ജീപ്പൊന്നും അല്ല കേട്ടോ, അത് ആരോ പോകുന്ന വഴിയാണ്. അങ്ങനെ ഫൈനലി നമ്മളിതാ മീൻവല്ലം ജലവൈദ്യുത പദ്ധതിയിൽ എത്തി. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഇത്. എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ആട്ടോ ഇത്, അല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പാസ് കാണിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ അവിടെ കുറേ ജീവനക്കാരുണ്ട്. അവർ നമ്മൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ തരും. ഇതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണെന്ന്. അപ്പോൾ അവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളിലേക്ക് പോകുന്ന വഴികളിലൊന്നും നമ്മൾ പോയിട്ട് നിൽക്കാനോ ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവർക്ക്. പിന്നെ അവർ പറയുന്ന അനുസരിച്ച് ആ റോഡിൽ കൂടെ നേരെ ചെല്ലുക. നേരെ ചെല്ലുമ്പം ആ നദി ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു റോഡുണ്ടാവും. അവിടെ വെള്ളമുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ അകത്തായിട്ട് ചെറുതായിട്ട് വെള്ളച്ചാട്ടം പോലെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം, എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഹാ, ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ മതിയായിട്ടോ. സത്യം പറഞ്ഞാൽ വലിയ വെള്ളമൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. ഈ വേനൽക്കാലത്ത് വെള്ളം പ്രതീക്ഷിച്ച് എന്നാൽ നമ്മളെ വേണം ആദ്യം അടിക്കാൻ. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം ഭയങ്കര കുറവാണ്. ഇതാണ് ആ റോഡിനെ ക്രോസ് ചെയ്ത് രണ്ട് സൈഡിലായിട്ടുള്ള വെള്ളം. ഇവിടെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും. പക്ഷേ സത്യം പറഞ്ഞ കാലം നനയാനുള്ള വെള്ളം പോലും ഇവിടെ ഇല്ല, ഭയങ്കര കുറവാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഉരുളം കല്ലുകളും ആംബിയൻസും നല്ലതാണ്. ഭയങ്കര എന്താ പറയുക, ശബ്ദമുഖരിതമായ സ്ഥലമൊന്നുമല്ല, പക്ഷേ ഭയങ്കര കാമൻ പീസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നൊരു സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ അതാണോ വെള്ളച്ചാട്ടം എന്നറിയില്ല, പക്ഷേ അതല്ല കേട്ടോ. തക്കു ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കു പറഞ്ഞാൽ അതല്ലെന്ന്. അവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പവർ സ്റ്റേഷൻ കാണാം. അവിടെയാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. അതായത് സ്മോൾ സ്കെയിലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കേട്ടോ, ലാർജ് സ്കെയിലല്ല. ചെറിയ പ്രൊജക്റ്റാണിത്. അത് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബാക്കിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം താഴേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അവർ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ബാലൻസ് വരുന്ന വാട്ടറാണെന്ന്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ബാക്കിലേക്ക് ഒരു വഴിയുണ്ട്. അവിടെയാണ് ഒറിജിനലായിട്ടുള്ള മീൻവല്ലം വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയോ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ കവർ ചെയ്ത് ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴുണ്ടല്ലോ എൻ്റെ മക്കളെ, ചങ്ക് തകർന്നു പോയി. വേറൊന്നുമല്ല, ആ വാട്ടർഫോൾസ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമില്ല, വെറും പാറക്കെട്ടുകൾ മാത്രമാണ് ഉള്ളത്. അവിടെ താഴേക്ക് ചെല്ലുന്നിടത്ത് അപകട മേഖലയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, അകത്ത് പ്രവേശിക്കരുത് എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രവേശിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം വെള്ളമില്ലല്ലോ. ഇതാ ഈ കാണുന്ന പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകിയിട്ട് ഇതുവഴി ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നല്ല ആഴമുണ്ട് കേട്ടോ, ആ വെള്ളം താഴേക്ക് വീഴുന്ന സ്ഥലത്തൊക്കെ. അതുകൊണ്ടാണ് അവിടെ അപകട മേഖല എന്ന് എഴുതി വെച്ചത്. പിന്നെ ഇപ്പോൾ പക്ഷേ പേടിക്കേണ്ട, വെള്ളമൊന്നുമില്ല. അങ്ങനെ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മളിതാ വീണ്ടും തിരിച്ച് നമ്മുടെ ഇടയ്ക്കൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ കണ്ടില്ലേ, അവിടെയൊക്കെ വന്നു. കാരണം തക്കു ഫുൾ പ്ലാൻ ചെയ്ത് ഇന്ന് വെള്ളത്തിലിറങ്ങണം, ചാടണം, കുളിക്കണം, കുത്തിമറിയണം എന്നൊക്കെ പറഞ്ഞ് വന്നാണ്.
അപ്പോൾ കുട്ടിയുടെ ഒരു ആഗ്രഹം അനുസരിച്ച് ചെന്നാണ്. പക്ഷേ വെള്ളം ഭയങ്കര തണുപ്പാട്ടോ, ഈ ചൂടത്ത് നല്ല ഫീലായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പും മുന്നിലും തനും ഞാനും ഒക്കെ വെള്ളത്തിലിറങ്ങി. എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചാടി മറിയുന്നത്. നല്ലൊരു തണുപ്പും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ ആകെ മൊത്തം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു. അപ്പം ഞങ്ങൾക്ക് ലേശം വിശപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. മലമ്പുഴ ഡാമിൽ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം കോവിഡ് വരുന്നതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ, ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം മലമ്പുഴ ഡാമിൽ വരുന്നത് അന്നേരമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങളൊരു മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ, ഒരു രസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് മന്തി ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ എന്താ പറയുക, വെള്ളത്തിലൊക്കെ ചാടിയതിൻ്റെ ക്ഷീണം കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര അങ്ങ് തുടരുകയാണ്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടെന്ന്, അവിടെ പോകണോ ഇവിടെ പോകണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ശരി, മലമ്പുഴയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇതാ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഗാർഡനിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഗാർഡൻ ഉണ്ട് കേട്ടോ, കാരണം കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കൊന്നുമല്ല, അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും, അങ്ങനെ തിക്കി തിരക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെടികൾ എന്തോരം പൂക്കളെന്നറിയോ, വെറൈറ്റി വെറൈറ്റി പൂക്കൾ, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ സൂര്യകാന്തിയൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ കാണാൻ. അമ്മയ്ക്കാണെങ്കിൽ ചെടികളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുന്ന് വന്ന ഒരാളോട് ചോദിച്ചു, ഈ ചെടികൾ നിങ്ങൾ തന്നുവിടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഏയ് കാണാൻ മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ഒന്നും തന്നുവിടില്ല, വിത്ത് പോലും തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും നിമ്മിയും ഉണ്ണിയും കൂടെയാണ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയത്. സനുവും തക്കും കൂടെ റോപ്പ്വേയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിന് അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സനു ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ അവന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തക്കു വലിച്ചുകൊണ്ട് പോയതാട്ടോ. ആക്ച്വലി സനുവിന് ഒരു നൈസ് പേടിയുണ്ടായിരുന്നു, എനിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം അതിനുള്ളിൽ കയറുമ്പോൾ ഇനി ഒരു തവണയും കൂടെ കയറിയാലും എനിക്ക് ആ പേടി അങ്ങനെ തന്നെ ഉണ്ടാവും. ആ റോപ്പ്വേയിലേക്ക് ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് ആ ക്യാബിൻ കൊണ്ടുവന്ന് വിടുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴും ആ രണ്ട് ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയത്. അതേപോലെ തന്നെ അവിടെ ഒരു ഇങ്ങനെ വെള്ളം പോകുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ മുകളിലെത്തിയപ്പോഴും ആ വെള്ളത്തിൻ്റെ ശബ്ദവും ഇതെല്ലാം കൂടെ ആ ഹൈറ്റും താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും എനിക്ക് പേടി വന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, സത്യം പറഞ്ഞ രസമുണ്ട്, എന്നാലും പേടി പറയണമല്ലോ, അതാണല്ലോ സത്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ റോപ്പ്വേ പോകുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവർ വരുന്നുണ്ടാവും, കാരണം ഇപ്പോൾ തിരക്ക് കുറവാണ്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. പക്ഷേ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല, അവർ വേഗം തന്നെ വരുന്നു തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അവരവിടെ വരുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനപ്പോൾ എന്താ പറയുക, സനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വീഡിയോസ് എടുക്കണം, മോളിൽ നിന്നുള്ള വ്യൂ എന്തായാലും എടുക്കണമെന്ന്. അവൻ മോളിൽ നിന്നുള്ള വ്യൂ എടുത്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മലമ്പുഴ എന്ന് പറഞ്ഞ സംഭവം അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ, എന്നെപ്പോലെ വലിയ അത്യപൂർവമായിട്ടുള്ള ആൾക്കാരാകും ഇങ്ങോട്ട് ഇതുവരെ വരാത്തത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത്, ഇത്ര വർഷത്തിനിടയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ട്രിപ്പ് പോയപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ്, അല്ലാണ്ട് ഇതൊരു എന്താ തീരെ പരിചയമില്ലാത്തൊരു സ്ഥലമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ ദാ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അവർ ദൂരെ നിന്ന് കണ്ടു അവരെ. ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാല് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടല്ലേ, സാധനം അതിൽ കാല് വെച്ചിട്ടില്ല. അപ്പം നിമ്മി അവിടെ നിന്ന് പറയുന്നുണ്ട്, കാല് വെക്കൂ കാല് വെക്കൂ എന്ന്. അമ്മയും നിമ്മിയും അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണി അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുക്കുകയാണ്, അവർ മുകളിൽ കൂടെ പോകുന്നത്. പക്ഷേ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണില്ല, ദാ ഈ പാസ് ചെയ്ത് പോകുന്ന അവരാണ് കണ്ടോ അങ്ങോട്ടേക്ക്, അവരെന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറയുക, ഇങ്ങനെ പവർ നിന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് നേരം അതിങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു, അതിനുശേഷമാണ് വീണ്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അവർ ആ റോപ്പ്വേയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് കറങ്ങിയ അവിടെ ഒരു എന്താ പറയുക ഇതുണ്ട്, പാലം ഉണ്ടല്ലോ,
ആ പാലത്തിൽ കൂടെ കയറുക. പിന്നെ ആ മലമ്പുഴ യക്ഷിയുടെ ആ സ്റ്റാച്ചു വെച്ചിരിക്കുന്ന പോർഷനിൽ അവിടെ ഇങ്ങനത്തെ ആ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്ന ഏരിയയൊക്കെ ഉണ്ട്. ആ പോർഷൻസൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ ബാക്ക് ടു ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ കണ്ടില്ലേ, റോപ്വേയിൽ നിന്ന് മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. മൊത്തത്തിൽ അതിനെ കവർ ചെയ്തിട്ട് ആ ഗാർഡൻ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വീണ്ടും മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കവാന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു ഡാമിൻ്റെ ബാക്ക് സൈഡ് കാണുന്ന അവിടേക്ക് എത്തി. ഇതാ അവിടെ നിറയെ കുറേ ആട്ടും കുട്ടികളെയൊക്കെ മേയാൻ വീട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളല്ല, ആട്, കുറേ അമ്മമാരും അച്ഛന്മാരും പിന്നെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇത് അങ്ങ് ആ വെള്ളം കാണുന്ന പോർഷനിലെ അവിടേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ മലയാള സിനിമയിൽ കുറേയധികം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്, ഒടിയൻ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിതെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയാട്ടോ. അവിടുന്ന് എന്താ പറയുക, സൂര്യാസ്തമയം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ടില്ലേ മലനിരകളാൽ അടിപൊളി. പാലക്കാട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില പാട്ടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സീനുണ്ടല്ലോ, മറ്റേ മര എന്താ പനയില്ലേ, പന ഇതുപോലത്തെ മലകൾ, നല്ല രസമുണ്ടായിരുന്നു. മണ്ണിങ്ങനെ ഒരു തരം പൂഴിമണ്ണായിരുന്നു കേട്ടോ അവിടെ ഫുള്ള്. കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കോളേജ് സ്റ്റുഡൻസ് ആണോ എനിക്കറിയില്ല, ബൈക്കിലൊക്കെ വന്നിട്ട് അവരിതിൽ ഇതിൽ കൂടെ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ടോ സൂര്യനെ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഡാമിൻ്റെ പോർഷൻസ് കാണാം കേട്ടോ, പക്ഷേ ഇതിൽ ക്യാമറയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ബാക്കി വാട്ടറാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇങ്ങോട്ടൊക്കെ വെള്ളമുണ്ടായിരുന്ന സ്ഥലമായിരിക്കും, കാരണം അവിടെ ചെളിയൊക്കെ ഉണ്ട്, വെള്ളം നിന്ന സ്ഥലത്തെ ചെളികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തു. എൻ്റെ കുറേ അഭിനയങ്ങൾ ഒക്കെ ഞാൻ കാഴ്ചവെച്ചു. പാട്ടിനൊക്കെ കുറേ ഡാൻസ് ചെയ്തു. ഈ വീഡിയോ ഒരു നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ, ഈ കുട്ടി ഇത് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിമ്മി ഇവിടെ നിന്ന് ചിരിച്ച് മരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കാവേന്ന് സോറി കവാവ അല്ല കവേന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ എന്താ റോഡ് രണ്ട് സൈഡും പാറ ചെത്തിയിട്ടാണ് റോഡ്. അപ്പോൾ പെട്ടെന്നൊരു ജെ സി ബി വന്നതാണ് കേട്ടോ, അതങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ഇതാ ഇവിടേക്ക് ബസ്സുണ്ട് കേട്ടോ, നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുണ്ട്. എലിക്കൂടെന്ന് എന്തോ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെയാണ് കേട്ടോ. ഞാൻ ആ സ്ഥലം എലിക്കൂടെന്നാണെന്ന് തോന്നുന്നു, നമ്മളധികം കേൾക്കാത്തൊരു സ്ഥലമല്ലേ. അങ്ങനെ അന്നൊരുത്ത് ഫുൾ ഡേ ഏകദേശം എന്താ പറയുക, സൂര്യാസ്തമയമൊക്കെ കഴിയാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് വീട്ടിലേക്ക്. അങ്ങനെ ഒരു ഫുൾ ഡേ അടിച്ച് പൊളിച്ചു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.